ഹർഭജൻ രാജ്യസഭയിലേക്ക്. തെരഞ്ഞെടുപ്പിൽ ആ ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയാകും. വിവാഹമോചന രജിസ്ട്രേഷൻ നിയമവും ചട്ടഭേദഗതിയും തയ്യാറാക്കും മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ. എം ലിജുവിനെതിരെ കെ സി പക്ഷം. തോറ്റവരെ പരിഗണിക്കരുതെന്ന് കെ മുരളീധരനും. ജല അതോറിറ്റി ഹത പരിശോധന. ഏറ്റവും കൂടുതൽ വോട്ട് നേടി സി ഐ ടിവിന് അംഗീകാരം. വധഗൂഢാലോചന കേസിൽ ദിലീപിന് തിരിച്ചടി. അന്വേഷണം തുടരാമെന്ന് കോടതി. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി. ഭൂമി ഏറ്റെടുക്കൽ മെയ് മാസം പൂർത്തിയാകും മന്ത്രി പി രാജീവ്. റഷ്യക്ക് യൂറോപ്യൻ യൂണിയൻ്റെ നാലാംഘട്ട ഉപരോധം. 26-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തുടക്കമാകും. ഹർഭജൻ സിംഗ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസ് നേതാവ് നവജ്യോത് സിംഗ് സിദ്ധുവിനൊപ്പം നിൽക്കുന്ന ചിത്രം സമൂഹമാധ്യമങ്ങളിൽ ഹർഭജൻ പങ്കുവച്ചു. ഏറെ സാധ്യതകൾ ഉള്ളതാണ് ഈ ചിത്രമെന്ന അടിക്കുറിപ്പോടെയായിരുന്നു ചിത്രം പങ്കുവച്ചത്. ഫെബ്രുവരിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹർഭജൻ ബി ജെ പിയിൽ ചേരുമെന്ന് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ഇക്കാര്യം അവകാശപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് അഭ്യൂഹം മാത്രമാണെന്നും ബി ജെ പിയിൽ ചേരില്ലെന്നും പിന്നീട് ഹർഭജൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ എ എ പി സ്ഥാനാർത്ഥിയാകുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് 5 സീറ്റുകൾ നേടാൻ കഴിയും. മുഖ്യമന്ത്രി ഭഗവത് മാനന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്പോർട്സ് ചുമതല ഹർഭജൻ സിംഗിന് നൽകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് പോലെ വിവാഹമോചനവും രജിസ്റ്റർ ചെയ്യാനുള്ള നിയമവും ചട്ടഭേദഗതിയും തയ്യാറാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ. കേരള നിയമസഭയുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമം സംബന്ധിച്ച സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. വിവാഹമോചന രജിസ്ട്രേഷൻ സമയത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ സംരക്ഷണത്തിന്റെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി രജിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തും. പുനർവിവാഹിതരാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നിയമനിർമ്മാണ വിഭാഗമായി ഉണ്ടാകും. ഇന്ത്യൻ നിയമ കമ്മീഷന്റെ 2008 റിപ്പോർട്ടിൽ വിവാഹവും വിവാഹമോചനവും രജിസ്റ്റർ ചെയ്യേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നുണ്ട്. അതിന് മതമോ വ്യക്തി നിയമമോ പരിഗണിക്കാതെ ഇന്ത്യ ഒട്ടാകെ എല്ലാ പൌരന്മാർക്കും ബാധകമാണെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണങ്ങളൊന്നും നടന്നിട്ടില്ല. ഇന്ത്യൻ വിവാഹമോചനം നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന നിയമം ഒരു സംസ്ഥാനത്തും നിലവിലില്ല. കേരളം ഇക്കാര്യത്തിലും രാജ്യത്തിന് മാതൃകയാവുകയാണെന്ന് മന്ത്രി. എം ലിജുവിനെ കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് ലഭിച്ചേക്കാനുള്ള സാധ്യതകൾക്കെതിരെ കെ സി വേണുഗോപാൽ ഗ്രൂപ്പ്. തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തോറ്റ ലിജു അടക്കമുള്ളവരെ രാജ്യസഭയിലേക്ക് പരിഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ട് കെ സി പക്ഷത്തെ 7 നേതാക്കൾ ഹൈക്കമാൻഡ് പ്രതിനിധി താരിഖ് അൻവറിനെ ഫോണിൽ നിലപാട് അറിയിച്ചു. ലിജുവിനെ മാത്രമല്ല ഷാനിമോൾ ഉസ്മാൻ, സതീശൻ പാച്ചേനി എന്നിവരെയും പരിഗണിക്കരുതെന്നാണ് ആവശ്യം. കെ മുരളീധരൻ ഈ ആവശ്യമുന്നയിച്ച് സോണിയാഗാന്ധിക്കും രാഹുലിനും കത്ത് നൽകിയതായും പറയുന്നു. പരാജയപ്പെട്ടവർ അതത് മണ്ഡലങ്ങളിൽ പോയി പ്രവർത്തിക്കണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. രാജ്യസഭാ സീറ്റ് ചർച്ചയ്ക്കായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ചർച്ച നടത്താനിരിക്കെയാണ് എതിർശബ്ദമുയരുന്നത്. എം ലിജുവായി സുധാകരന്റെ നോമിനി. ലിജുവുമൊത്ത് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു. മുതിർന്ന നേതാവ് കെ വി തോമസ്, ഷാനിമോൾ ഉസ്മാൻ, സതീശൻ പാച്ചേനി, വി ടി ബലറാം, സി എം പി നേതാവ് സി പി ജോൺ എന്നിവരുടെ പേരുകളും രാജ്യസഭാ സീറ്റിനായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ജല അതോറിറ്റിയിൽ നടന്ന ഹിതപരിശോധനയിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി സി ഐ ടിവിന് അംഗീകാരം. എൻ ഐ ടി സിയുടെ അംഗീകാരം നേടി. എ ഐ ടി സിയുടെ നേതൃത്വത്തിലുള്ള കോൺഫെഡറേഷന് അംഗീകാരം ലഭിച്ചില്ല. 8,743 ജീവനക്കാരുള്ള അതോറിറ്റിയിൽ 5,711 പേർക്കായിരുന്നു വോട്ടവകാശം. 5,568 പേർ വോട്ട് ചെയ്തു. സി ഐ ടി നേതൃത്വത്തിലുള്ള കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയന് 2,073 വോട്ടും ഐ എൻ ടി യു സിയുടെ കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷന് 1,623 വോട്ടും ലഭിച്ചു. എ ഐ ടി യു സി നേതൃത്വത്തിലുള്ള കോൺഫെഡറേഷന് 506, കേരള വാട്ടർ അതോറിറ്റി
ക്വാളിഫൈഡ് ഓപ്പറേറ്റിംഗ് സ്റ്റാഫ് യൂണിയന് 133 ഓൾ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് 543 വീതം വോട്ടാണ് ലഭിച്ചത്. ഇവർക്കൊന്നും അംഗീകാരം ലഭിച്ചില്ല. 15% വോട്ടാണ് അംഗീകാരത്തിന് വേണ്ടത്. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വധഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിനെ തിരിച്ചടി. കേസ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി കോടതി തള്ളി. കേസിൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം തുടരാമെന്നും വിശദമായ വാദം കേൾക്കാമെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ തെളിവുകൾ നശിപ്പിച്ചുവെന്ന പ്രോസിക്യൂഷൻ വാദം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ദിലീപ് കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ഫോണുകളിൽ നിന്നും നീക്കം ചെയ്ത കേസുമായി ബന്ധമില്ലാത്ത സ്വകാര്യ സംഭാഷണങ്ങളാണെന്നാണ് ദിലീപിന്റെ വാദം. എന്നാൽ വധഗൂഢാലോചന കേസിലെ FIR റദ്ദാക്കണമെന്ന ദിലീപിന്റെ ആവശ്യം പ്രോസിക്യൂഷൻ ചെറുത്തിരുന്നു. പ്രതികളുടെ ഫോണുകളിലെ വിവരങ്ങൾ നശിപ്പിച്ചതായി കണ്ടെത്തിയെന്നും ഡിജിറ്റൽ തെളിവുകൾ ശക്തമാണെന്നും പരിശോധനകൾ പൂർത്തിയായി വരികയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭൂമി ഏറ്റെടുക്കൽ മെയ് മാസം പൂർത്തിയാകുമെന്ന് മന്ത്രി പി രാജീവ്. ഇതിനായി 87% ഭൂമി ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു. 2135 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടിയിരുന്നത്. 69839 MSME സംരംഭങ്ങൾ 2016 ശേഷം ആരംഭിച്ചതായും 12443 MSME സംരംഭങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ ആരംഭിച്ചുവെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. നമ്മുടെ ഭൂപരിഷ്കരണ നിയമം മാറ്റേണ്ട കാര്യമില്ല. ഭൂപരിഷ്കരണ നിയമപ്രകാരം 5% ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. പഴവർഗ്ഗങ്ങൾ നട്ടുവളർത്താൻ നിലവിലെ നിയമപ്രകാരം തന്നെ കഴിയുമെന്ന് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് രൂപീകരണത്തോടെ ഇത് സാധ്യമാകുമെന്നും പി എസ് സുബാലിന്റെ ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പരാതി പരിഹരിക്കാൻ നിർബന്ധമായും സമിതി വേണമെന്ന് ഹൈക്കോടതി. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ കർശന നടപടി ഉണ്ടാക്കണം. സിനിമാ സെറ്റുകളിൽ ആഭ്യന്തര പരാതി പരിഹാര സെൽ നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് വുമൺ ഇൻ സിനിമ കളക്ടീവ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ അനുകൂല വിധി. സിനിമാ ലൊക്കേഷനുകളിൽ ഇതിനുള്ള സംവിധാനം ഒരുക്കണം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമുണ്ട്. ഏത് തൊഴിൽ മേഖലയിലാണെങ്കിലും സ്ത്രീകൾക്കെതിരെ ചൂഷണം നടന്നാൽ അത് പരിഹരിക്കാനും തടയുന്നതിനും ആഭ്യന്തര പരാതി പരിഹാര സെൽ വേണം. ഈ നിയമം സിനിമയ്ക്കും ബാധകമാണ്. സിനിമയിൽ ഒട്ടേറെ സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്, ഹൈക്കോടതി പറഞ്ഞു. യുദ്ധ സാഹചര്യത്തിൽ റഷ്യക്കുമേൽ 4-ാം ഘട്ട ഉപരോധം ഏർപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. സ്റ്റീൽ ആഡംബര വസ്തുക്കളുടെ കയറ്റുമതിക്കും റഷ്യയുടെ ഊർജ മേഖലയിൽ നിക്ഷേപം നടത്തുന്നതിനാണ് വിലക്ക്. റഷ്യയെ പിന്തുണയ്ക്കുന്ന ബിസിനസ് പ്രമുഖരുടെ സ്വത്തുവകകളും മരവിപ്പിച്ചു. റഷ്യയുടെ അഭിമധ്യ രാഷ്ട്ര പദവി എടുത്തുകളയാനും അംഗത്വത്തിനായി ബലാറസ് സമർപ്പിച്ച അപേക്ഷ പരിശോധിക്കുന്നത് നിർത്തിവെക്കാനും ലോക വ്യാപാര സംഘടനയോട് ആവശ്യപ്പെടാനും തീരുമാനിച്ചു. ബ്രിട്ടനും കൂടുതൽ ഉപരോധം പ്രഖ്യാപിച്ചു. ആഡംബര വസ്തുക്കൾ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് പൂർണ്ണമായും വിലക്കി. വോഡ്ക ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പ്രത്യേക തീരുവയും ഈടാക്കും. ദേശീയ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിൽ സംഘാടക സമിതി യോഗം ശനിയാഴ്ച. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് പറശ്ശിനിക്കടവ് മുതൽ അടീക്കൽ പോർട്ട് വരെ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. സംഘാടക സമിതി യോഗം ശനിയാഴ്ച രാവിലെ 12 മണിക്ക് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേരും. 26-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തുടക്കമാകും. വൈകിട്ട് 6:30 നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. സംവിധായകൻ അനുരാഗ് കശ്യപാണ് മുഖ്യ അതിഥി. ISന്റെ ബോംബാക്രമണത്തിൽ ഇരുകാലും നഷ്ടപ്പെട്ട കുർദിഷ് സംവിധായിക ലിസ ചാലാനിന് ചടങ്ങിൽ മുഖ്യമന്ത്രി സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് സമ്മാനിക്കും. ഫെസ്റ്റിവൽ ഹാൻഡ് ബുക്ക് മന്ത്രി വി ശിവൻകുട്ടി, ഗതാഗത മന്ത്രി ആന്റണി രാജുവിനും ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മേയർ ആര്യ രാജേന്ദ്രനും നൽകി പ്രകാശിപ്പിക്കും. വി കെ പ്രശാന്ത് MLA ചലച്ചിത്ര അക്കാദമി പ്രസിദ്ധീകരണയായ സമീക്ഷയുടെ ഫെസ്റ്റിവൽ പതിപ്പ് പുറത്തിറക്കും.
കെഐഎഫ്സി ചെയർമാൻ ഷാജി എൻ കരുൺ മാസിക ഏറ്റുവാങ്ങണം. ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കറിനെ ഗായത്രി അശോകനും സൂരജ് സാത്തയും ചേർന്ന് ഒരുക്കുന്ന ശ്രദ്ധാഞ്ജലിയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. അബ്ദുള്ള മുഹമ്മദ് സാബ് സംവിധാനം ചെയ്ത ബംഗ്ലാദേശി ചിത്രം രഹന മറിയം ന്യൂ ആണ് ഉദ്ഘാടന ചിത്രം. ഉദ്ഘാടന സമ്മേളന ശേഷമാണ് ചിത്രം പ്രദർശിപ്പിക്കുക. ഓൺലൈൻ റിസർവേഷൻ നാളെ മുതൽ. കേരള രാജേന്ദ്ര ചലച്ചിത്രമേളയുടെ ഓൺലൈൻ റിസർവേഷൻ വെള്ളിയാഴ്ച ആരംഭിക്കും. ഫെസ്റ്റിവലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാവുന്ന ആപ്പ് വഴിയോ പ്രതിനിധികൾക്ക് ചിത്രങ്ങൾ റിസർവേഷൻ ചെയ്യാം. 24 മണിക്കൂറിന് മുമ്പാകണം ചിത്രങ്ങൾ ബുക്ക് ചെയ്യേണ്ടത്. രാവിലെ 8 മുതൽ സീറ്റുകൾ പൂർണ്ണമാകുന്നതുവരെയാണ് റിസർവേഷൻ അനുവദിക്കുക. രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും സിനിമയുടെ കോഡും ഉപയോഗിച്ചാണ് സീറ്റുകൾ ബുക്ക് ചെയ്യേണ്ടത്. നിശാഗതി ഓപ്പൺ തിയേറ്ററിൽ ഒഴികെ എല്ലാ തിയേറ്ററിലും റിസർവേഷൻ അനുവദിച്ചിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നന്ദി, നമസ്കാരം.